നമസ്കാരം. ഈ സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച GDP വളർച്ച എത്ര ശതമാനമായിരിക്കും എന്നത് സംബന്ധിക്കുന്ന പല കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ തന്നെ പല ഏജൻസികളും ഇത് സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവ് ബാങ്കും ഇത് സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF പ്രവചനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സമഗ്രമായ ഒരു കണക്കാണ്, സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് IMF കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയായി IMF കണക്കാക്കുന്നത് 8.2% ഈ വർഷത്തെ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ 2022-23 സാമ്പത്തിക വർഷത്തെ GDP വളർച്ച ഇന്ത്യ 8.4% വളർച്ച കൈവരിക്കും എന്നാണ് IMF ഏറ്റവും പുതിയ പ്രവചനങ്ങൾ, കണക്കുകൾ അനുസരിച്ചിട്ടുള്ള പ്രവചനം പറയുന്നത്. അത് ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സാമ്പത്തിക വളർച്ച നേടുന്ന ഒരു രാജ്യമായി മാറുന്നു ഈ വർഷം എന്നതാണ് ഈ കണക്കുകളുടെ പ്രത്യേകത. തൊട്ടുപിന്നിൽ ചൈനയുണ്ട്, തൊട്ടുപിന്നിലല്ല. പക്ഷേ ചൈനയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് ഈ സാമ്പത്തിക വർഷം ഇന്ത്യ വളരുക. 4.4% ചൈനയുടെ സാമ്പത്തിക വളർച്ച GDP വളർച്ചാ നിരക്കായി IMF പ്രവചിക്കുന്നത്. അതേസമയം ഇന്ത്യയുടേത് 8.2%. ആഗോള സമ്പദ് വ്യവസ്ഥ ഈ വർഷം, നടപ്പ് സാമ്പത്തിക വർഷം 3.6% GDP വളർച്ച കൈവരിക്കുക. കഴിഞ്ഞ വർഷം ആഗോള സമ്പദ് വ്യവസ്ഥയിലെ വളർച്ച 6% എന്നാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥ 6% എന്ന കണക്കിൽ നിന്ന്, എന്ന വളർച്ചയിൽ നിന്ന് 3.6% ചുരുങ്ങുന്നു. ചൈന, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നറിയപ്പെടുന്ന ചൈന 4.4% ചുരുങ്ങുന്നു. ഇന്ത്യ 8.2% എന്ന മികച്ച ഒരു വളർച്ചാ നിരക്ക് കൈവരിക്കുന്നു എന്നതാണ് ഈ പ്രവചനങ്ങളുടെ ഒരു ആകെത്തുക എന്നത്, ഒരു പ്രത്യേകത എന്നത്. ഈ ഒരു സാമ്പത്തിക വളർച്ചയിലേക്ക്, നമുക്കറിയാം കോവിഡ് കാലഘട്ടം എല്ലാം കഴിഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഒരു മഹാ ലോക്ക്ഡൗണിലേക്ക് പോയി. അതിൽ നിന്നും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സാമ്പത്തിക ആഘാതം അനുഭവിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും വലിയ GDP ഇടിവ് രേഖപ്പെടുത്തിയത് ഈ കോവിഡ് സമയത്തുള്ള ലോക്ക്ഡൗൺ കാലത്തുള്ള സാമ്പത്തിക വർഷമാണ്. അത് ഇന്ത്യയെ വളരെയധികം തകർത്തിരുന്നു, അല്ലെങ്കിൽ തളർത്തിയിരുന്നു എന്ന് തന്നെ പറയണം. പക്ഷേ ആ സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ ആ തകർച്ച അതിജീവിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളാണ് ഇപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥ തിരികെ വരികയും ലോകത്തിൽ തന്നെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു രാജ്യമാക്കി ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ മാറ്റാൻ സാധിച്ചു എന്നതാണ്. ഇന്ത്യ വളരെ വേഗം തിരിച്ചു വരികയാണ് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഈ IMF റിപ്പോർട്ടിലുള്ള കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. നമുക്കറിയാം ആത്മനിർഭർ ഭാരത് എന്ന പേരിൽ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ലോക്ക്ഡൗണിന് ശേഷം. ഈ പാക്കേജിൻ്റെ ഒരു സമഗ്രത, ഈ പാക്കേജിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നുവെങ്കിലും ആ പാക്കേജുകളുടെ ഗുണം എത്രമാത്രമായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ കാണിക്കുന്നത്. സമഗ്രമായ ഒരു സാമ്പത്തിക വികസന പാക്കേജാണ് നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഇന്നും സൗജന്യമായി ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തു. അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് നേരിട്ട് പണം എത്തിച്ചു. അതിനെല്ലാം പുറമെ വൻകിട കോർപ്പറേറ്റുകൾ മുതൽ തെരുവുകളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വരെ വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനം അനുവദിച്ചുകൊണ്ടുള്ള വായ്പകൾ നൽകി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ സർക്കാരുകളും സ്വാതന്ത്ര്യാനന്തരം ഏതു സർക്കാരിൻ്റെ ഏതു പദ്ധതി പരിഗണിച്ചാലും അപ്പോഴെല്ലാം അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് അസംഘടിത മേഖല. തട്ടുകടകൾ നടത്തുന്നവർ, പച്ചക്കറി കച്ചവടം നടത്തുന്നവർ, ലൈസൻസോ കടകളോ അത്തരം കാര്യങ്ങളില്ലാതെ പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്തിരുന്നവർ, ഇറച്ചി വ്യാപാരം ചെയ്തിരുന്നവർ, ഇങ്ങനെ തെരുവോരങ്ങളിൽ ചായക്കടകൾ നടത്തിയിരുന്നവർ, തെരുവോരങ്ങളിൽ കച്ചവടങ്ങൾ നടത്തിയിരുന്ന ഒരു വിഭാഗത്തെ സ്വാതന്ത്ര്യാനന്തരം ഒരു സർക്കാരുകളും പരിഗണിച്ചതായി നമ്മുടെ ചരിത്രത്തിലില്ല. പക്ഷേ ഇതാദ്യമായി വൻകിട കോർപ്പറേറ്റുകൾ മുതൽ തെരുവ് കച്ചവടക്കാരെ വരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വരെ ബാങ്കിലേക്ക് ധൈര്യമായി കയറി ചെന്ന് പ്രവർത്തന മൂലധനം ആവശ്യപ്പെടാനുള്ള ഒരു സംവിധാനം ഇവിടെ കോവിഡിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരുക്കി. ഇത്തരം സാമ്പത്തിക ഉത്തേജക നയങ്ങളാണ് നമ്മളെ വലിയ തകർച്ചയിൽ നിന്നും തിരിച്ചു കയറ്റിയത് എന്നാണ്.
ലോകത്തിലെ മറ്റു വൻകിട ശക്തികളെ പോലെ തന്നെ ഈ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കാര്യക്ഷമമായ നടപടികൾ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യ ഏറെക്കുറെ കോവിഡ് മുക്തമാണ് എന്ന് തന്നെ പറയാം. നമ്മൾ വാക്സിൻ വികസിപ്പിച്ചു, വൻകിട രാജ്യങ്ങളെപ്പോലെ തന്നെ നമ്മൾ വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ചു, സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചു. യാതൊരുവിധ പരാതികൾക്കും ഇട നൽകാതെ തിക്കും തിരക്കുമില്ലാതെ ജനങ്ങൾ നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വാക്സിൻ എടുത്തു. ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള ഗ്രാമങ്ങളിൽ വരെ ഇന്ത്യയുടെ വാക്സിൻ ജനങ്ങളുടെ നാഡീഞരമ്പുകളിലേക്ക് എത്തി എന്നതാണ്. അത് ഭാരതത്തെ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കാരണമായി. ഇന്ന് ഏതാണ്ട് 90% ജനങ്ങളും വാക്സിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിലുപരി കരുതൽ ഡോസുകൾ എടുക്കുകയും കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നതുൾപ്പെടെയുള്ള പ്രക്രിയകൾ നടക്കുന്നു. ഇത് കോവിഡിനെതിരെ രാജ്യത്തെ വലിയൊരു പ്രതിരോധം തീർക്കുന്നതിൽ സഹായിച്ചു. എത്രയും വേഗം ഈ പകർച്ചവ്യാധിയുടെ ഭീഷണി ഇല്ലാതാക്കി സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരികെ വരാൻ രാജ്യം കാട്ടിയ മിടുക്ക്, അതിന് കേന്ദ്ര സർക്കാർ നൽകിയ നേതൃത്വം, ഇതിനെയെല്ലാം പുതിയ സാഹചര്യങ്ങളിൽ, അതായത് ലോകത്തിലെ ഏറ്റവും വേഗതയോടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറുന്ന അല്ലെങ്കിൽ ഭാരതം മാറുന്ന പുതിയ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചതിൽ ഇതെല്ലാം വളരെ നിർണായകമായ ഘടകങ്ങളായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.